ഏറെ പ്രതീക്ഷ നൽകുന്ന കണക്കുകളാണ്. ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും കോവിഡിൻ്റെ രണ്ടാം തരംഗത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത്. കേസുകളുടെ എണ്ണം കുറയുന്നു, രോഗം മുക്തി വന്നവരുടെ എണ്ണം കൂടി വരുന്നു. തീർച്ചയായിട്ടും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എങ്കിലും വരും നാളുകളിൽ ഒരു മൂന്നാം തരംഗമോ അതിലപ്പുറം നാലാം തരംഗമോ സാധ്യത ഒഴിവാക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ജനങ്ങളെ സുരക്ഷിതരാക്കണം. അവരുടെ പ്രതിരോധം വളരെ പെട്ടെന്ന് നേടിയെടുക്കുന്നത് കൊണ്ട് മാത്രമേ നമ്മൾ ഈ വൈറസിന് വരാൻ സാധ്യതയുള്ള ജനിതക മാറ്റങ്ങൾക്ക് തടയിടാനാവുകയുള്ളൂ. അതിന് നമ്മൾ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്നതും വാക്സിനുകളെ കുറിച്ച് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചികിത്സാ മാനദണ്ഡങ്ങളിലുള്ള ചില മരുന്നുകളെക്കുറിച്ച്, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് നമ്മളിന്ന് പങ്കുവെക്കുന്നത്. നേരത്തെ പറഞ്ഞു, വാക്സിനേഷൻ ആണ് അത് എത്രയും പെട്ടെന്ന് നമ്മുടെ ജനതയിലേക്ക് മുഴുവൻ കൊടുത്ത് അവരുടെ പ്രതിരോധം ഉണ്ടാക്കുകയാണ് മാർഗമെന്ന്. അത് സമയം വൈകാതെ ചെയ്യണം. ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്നുള്ളത് 70% അതിൽ കൂടുതലോ ആളുകൾക്ക് പ്രതിരോധം നമുക്ക് കിട്ടണം. അത് വളരെ എളുപ്പം നേടിയെടുക്കാവുന്നതല്ല. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ജനത അത്രയാണ് നമ്മുടെ ജനസംഖ്യയുള്ളത്. അത് ഒരു ഹെർക്കുലിയൻ ടാസ്ക് ആയിരിക്കും. ഇത്രയും വലിയ ഒരു ദൗത്യം നമ്മൾ നേടാൻ ഒരുപാട് പ്രതിബന്ധങ്ങളാണ്. അതിലേറ്റവും എടുത്തു പറയാവുന്ന പ്രതിബന്ധം എന്ന് പറയുന്നത് നമ്മളുടെ വാക്സിനുകളുടെ കുറവ്. ആദ്യഘട്ടത്തിൽ നമുക്ക് ഉണ്ടായതിനേക്കാളേറെ കുറേയേറെ ആളുകൾ വാക്സിൻ എടുക്കാൻ സമ്മതമല്ലാതെ മാറി നിൽക്കുന്നൊരവസ്ഥയിൽ നിന്ന് വാക്സിനേഷന് വേണ്ടി ആളുകൾ വരുമ്പോൾ വാക്സിൻ കൊടുക്കാനില്ലാത്ത ഒരവസ്ഥയാണ് നമ്മളിന്ന് അനുഭവിക്കുന്നത്. ഇതിന് എന്തായിരിക്കും നമുക്ക് പരിഹാരം കാണാനാവുന്നത്? രണ്ട് രീതിയിലാവാം. ഒന്ന്, വാക്സിനേഷൻ്റെ മുൻഗണനാ ക്രമത്തിൽ ഒരു മാറ്റം. നമ്മൾ 60 വയസ്സിന് മേലെയുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞു, ആരോഗ്യ പ്രവർത്തകർക്ക് അതുപോലെ മുൻനിര പ്രവർത്തകർക്ക് ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ മുൻഗണനയിൽ, കുറേ ആളുകൾക്കും കൂടി ഇനിയും കൊടുക്കാനുണ്ടെങ്കിൽ പോലും അവർക്കുള്ള മുൻഗണന നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റ് വിഭാഗങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന മുൻഗണനാ ക്രമത്തിൽ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാക്സിനുകളുടെ ഇടവേളകളിൽ ഒരു മാറ്റം വരുത്തുക, ഡോസുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തി ഇപ്പോൾ ഇതിനൊരു പരിഹാരം കാണാനാവുമോ എന്നുള്ളത് ഒരു ചിന്ത. മുൻഗണനാ ക്രമത്തിൽ നമുക്ക് അറിയാം, ഈ ആളുകൾക്കൊക്കെ നമ്മൾ വാക്സിൻ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. കുറേയൊക്കെ ആൾക്കാർക്ക് ബാക്കിയുണ്ടെങ്കിലും അവർക്ക് തന്നെ ആവണം മുൻഗണന. അതിനുശേഷമുള്ള ആളുകളുടെ കാര്യത്തിൽ നമ്മൾ എല്ലാവർക്കും ഒരേ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആവണമോ? അതിലേക്കാളേറെ ഇതിലും താഴെയുള്ളവരെ, 60 വയസ്സിൽ താഴെയുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ 40 to 60 വയസ്സ് വരെ ഉള്ളവരിലെ കോമോർബിഡിറ്റീസ് ഉള്ളവർക്ക് ഏറ്റവും പ്രാമുഖ്യം നൽകുക. അതിനുശേഷവും 40 to 60 വയസ്സ് വരെയുള്ള എല്ലാവർക്കും കൊടുക്കുന്നതിന് പകരം 0 to 40, അത് കുട്ടിയായിക്കോട്ടെ, ഒരു ജനിച്ച തൊട്ട് 20 വയസ്സ് വരെയുള്ള കുട്ടിയായിക്കോട്ടെ, 20 to 40 വയസ്സ് വരെയുള്ള ആവട്ടെ, അവരിലെ കോമോർബിഡിറ്റീസ് ഉള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുക. ഈ കോമോർബിഡിറ്റീസ് ഉള്ളവരെ മുഴുവനും വാക്സിൻ കൊടുത്തതിന് ശേഷം ആയിരിക്കണം ഇതര പ്രായമുള്ളവർക്ക്, 40 to 60 വയസ്സ് വരെയുള്ള ആയിരിക്കണം നെക്സ്റ്റ് അത് അടുത്ത ഘട്ടം, 20 to 40 വയസ്സ് വരെയുള്ള അതിനുശേഷമുള്ള ഘട്ടം. അതിനും താഴെയാണ് കുട്ടികളുടെ ഇടയിൽ, 20 വയസ്സിന് താഴെയുള്ളവരുടെ ഇടയിൽ വാക്സിനേഷൻ കൊടുക്കേണ്ടത്.
ആരോഗ്യമുള്ള കുട്ടികളുടെ കാര്യത്തിലാണ് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് പറയാം. ഈ ആരോഗ്യമുള്ള കുട്ടികളിൽ വാക്സിനേഷൻ കൊടുക്കേണ്ടുന്ന എണ്ണം അത്രയേറെയാണ്. അതേസമയം അവരുടെ അസുഖം വന്ന് മരണം വരാനുള്ള സാധ്യത 10,000-ൽ 1 അവരുടെ അസുഖം വരുമ്പോൾ നേരിട്ട് കണ്ടെത്തി ചികിത്സിക്കാനാവും. അപ്പം അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ്റെ മുൻഗണനാക്രമത്തിൽ കുട്ടികൾ ഏറെ താഴെയാണ്. വാക്സിൻ ഷെഡ്യൂളിൽ പട്ടികയിലോ ഡോസിലോ എന്തെങ്കിലും മാറ്റം വരുത്താനാവുമോ? അപ്പം അതിന് പഠനങ്ങളുടെ പിൻബലമുണ്ടാവണം. രണ്ട് കാര്യങ്ങൾ നമുക്ക് കരണീയമായിട്ടുണ്ട്. ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത്, രോഗം മാറിയവർക്ക് നമ്മളിപ്പം വാക്സിൻ കൊടുക്കുകയാണ്. ആദ്യം രോഗം മാറി 4 ശേഷം എന്ന് പറഞ്ഞു, പിന്നീട് രോഗം മാറിയവർക്ക് 6 എന്ന് പറഞ്ഞു. ഏറ്റവും പുതിയ ദേശീയ പ്രതിരോധ ഉപദേശക സമിതി, നാഷണൽ ടെക്നിക്കൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഇമ്മ്യൂണൈസേഷൻ, രോഗം മാറിയവർക്ക് 9 ശേഷം മതിയാവും പ്രതിരോധ വാക്സിനുകൾ കൊടുക്കുന്നത് എന്ന് അവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്. രോഗം മാറിയവർക്ക് നമ്മൾ ആൻറ്റിബോഡി താണു പോകുന്നതുകൊണ്ട് അവർക്ക് രോഗം കിട്ടുമെന്നുള്ള പറയുന്നത് ശരിയായിക്കൊള്ളണമെന്നില്ല. നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിരോധം സെൽമീഡിയേറ്റ് ഇമ്മ്യൂണിറ്റി വഴിക്ക് അവർക്ക് കിട്ടും. ഇന്ന് അതിൻ്റെ പഠനങ്ങൾ വന്നില്ല. പക്ഷേ ഈ കാലഘട്ടം ഇത്തിരി കഴിയുമ്പോഴത്തേക്കും അതേക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ വരികയും അതിൽ കൂടുതൽ നാളുകൾ ഇവർക്ക് പ്രതിരോധം ഉണ്ട് എന്ന് സ്ഥാപിക്കപ്പെടുകയും ചെയ്യാനാണ് സാധ്യത. അപ്പോൾ അവർക്ക് വാക്സിൻ കൊടുക്കേണ്ട ആവശ്യം തൽക്കാലം ഇല്ല. അഥവാ രോഗം മാറിയവർക്കോ വാക്സിനേഷൻ എടുത്തവർക്കോ വരുന്ന അസുഖങ്ങൾ വളരെ വളരെ മൈൽഡായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനം ശരിയാണ്. ഇനിയും ആ കാലം 9 അപ്പുറത്തേക്ക് മാറ്റുന്നതിലും തെറ്റില്ല. രണ്ടാമത്തെ കാര്യം, വാക്സിനേഷൻ്റെ 2 കൊടുക്കുന്നതിന് പകരം 1 ഗ്യാപ്പ് കൂട്ടുന്ന കാര്യം കൊണ്ട് ഫലം ചെയ്യുമോ? അതിൽ ഒരു വാക്സിൻ്റെ കാര്യത്തിൽ മാത്രമേ, കോവിഷീൽഡിൻ്റെ കാര്യത്തിൽ മാത്രമേ പഠനം നടന്നിട്ടുള്ളൂ. 12-16 നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 12 വരെയുള്ള പഠനം നടന്നിട്ടുണ്ട്. അത് കൂടുതൽ ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അത്രയും ഇടവേള കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് 1 എത്തിക്കാനാവും എന്നുള്ളത്. അതുപോലെ തന്നെ ഇതര വാക്സിനുകളുടെ കാര്യത്തിൻ്റെ അകത്തും ഇത്തരം പഠനങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ ചികിത്സാ മാർഗരേഖകൾ. ചികിത്സാ മാർഗരേഖകൾ മാർഗരേഖകൾ മാത്രമാണ്. ഒരു ഒന്നും മാറ്റാൻ അനുവദിക്കപ്പെടാത്ത ഇരുമ്പലക്കയല്ല. ഏത് രോഗിയുടെയും ജീവൻ രക്ഷിക്കാൻ ഏറ്റവും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചികിത്സിക്കുന്ന ചികിത്സകന് തീരുമാനിക്കാവുന്നതാണ്. ഇതിനൊരു മാർഗരേഖ മാത്രമാണ്. ICMR മാർഗരേഖ, കേരള സർക്കാരിൻ്റെ മാർഗരേഖ ഒക്കെയുണ്ട്. പക്ഷേ ഇതിലുൾപ്പെട്ടിട്ടുള്ള ഒരുപാട് മരുന്നുകൾ അവക്കൊക്കെ ശാസ്ത്രീയ പിൻബലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള പല മരുന്നുകൾക്കും ശാസ്ത്രീയ പിൻബലം ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത്തരം മരുന്നുകൾ ആവശ്യമില്ലാത്തടുത്ത് ഒഴിവാക്കണം. അത് പലപ്പോഴും കഴിക്കുന്നത് കൊണ്ട്, മറ്റുള്ളാഹാരങ്ങൾ കഴിക്കുന്നതോ ഒക്കെ കുറയാനാണ് സാധ്യത. അത് ഗുണത്തെക്കാളേറെ, അതിൽ വളരെ എണ്ണത്തിൽ ചിലത് മാത്രമേ എന്തെങ്കിലുമൊക്കെ ഒരു ഗുണമുള്ളൂ. മിക്കവയും ഒഴിവാക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ മാർഗരേഖയിൽ ഉൾപ്പെട്ടിട്ടുള്ള മരുന്നുകൾ അന്തർദേശീയ തലത്തിലുള്ള പഠനങ്ങളുടെ പിൻബലം, അതിനെ കൊണ്ടുണ്ടാവുന്ന ഗുണം ഒരു ഈർക്കിളി പോലെ ഒരു ചെറിയൊരു ഗുണം മാത്രമാണ്. മരണത്തെ കുറക്കുന്നില്ല. റെംഡെസിവിർ ആൻറ്റിവൈറൽ ഡ്രഗാണ്, ഫാവിപിറാവിർ എന്നൊക്കെയുള്ള മരുന്നുകൾ അന്തർദേശീയ തലത്തിൽ ലോകാരോഗ്യ സംഘടനയും ഒന്നും അത് നിർദ്ദേശിക്കുന്നില്ല. കാരണം അതുകൊണ്ടുള്ള ഗുണം ആശുപത്രിവാസം 15 പകരം 11 ആക്കുന്നു എന്നതിലപ്പുറം മരണങ്ങൾ കുറക്കുന്നില്ല. മറ്റെന്തെങ്കിലും തരത്തിൽ ഒരു രോഗവിമുക്തിക്ക് അത് ഗുണം ചെയ്യുന്നില്ല. അതേസമയം ഒരു മരുന്ന് കോഴ്സിന് 1000 ചെലവഴിക്കേണ്ടി വരുന്നത്. സർക്കാർ ഇത്രയും നാളുകൾ തൊട്ട് സാമ്പത്തികമായി പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം
മരുന്നുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാത്തതാണ്. അപ്പോൾ ഇനി മാർഗരേഖ അങ്ങോട്ട് നമ്മൾ പോകുമ്പോൾ ഇത്തരം മരുന്നുകൾ ആവശ്യമുണ്ടോ എന്നുള്ളത് ചോദിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഉൾപ്പെട്ടിട്ടുള്ള ഒരുപാട് മരുന്നുകൾ ഉണ്ട്. അതേക്കുറിച്ച് മറ്റൊരവസരത്തിൽ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. നന്ദി.